അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡ് ഈ വർഷത്തെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പഠന പുരോഗതി വിലയിരുത്തുന്നതിന് വേണ്ടി ഓൺലൈൻ എക്സാം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായും ഓൺലൈൻ സംവിധാനമായിട്ടല്ല എക്സാം നടത്തുന്നത്, സെമി ഓൺലൈൻ എക്സാമാണ് നടത്തുന്നത് എന്ന് ആദ്യമേ സൂചിപ്പിക്കട്ടെ. പരീക്ഷാ സംബന്ധമായ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ അതാത് സമയങ്ങളിൽ ലഭിക്കുവാൻ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ടൈം ടേബിൾ, അതുപോലെ സിലബസ് എന്നിവയെല്ലാം എല്ലാവരിലേക്കും എത്തിച്ചു കഴിഞ്ഞതാണ്. പരീക്ഷ എങ്ങനെയാണ് നടക്കുക എന്നുള്ളതിന് ഒരു ട്രയൽ എക്സാം ഈ വരുന്ന 16/8/2020 ഞായറാഴ്ച നടക്കുന്നതാണ്. പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ പരീക്ഷ നടക്കുന്ന തലേ ദിവസം 3 മണിക്ക് വാട്സപ്പ് വഴി എല്ലാ ജില്ലാ സെക്രട്ടറിമാർക്കും നൽകും. അവർ പരീക്ഷാ ദിവസം രാവിലെ 6 മണിക്ക് പരീക്ഷാ ബോർഡ് ചെയർമാന് അത് എത്തിച്ചു കൊടുക്കും. അവർ സദർ ഉസ്താദുമാർക്ക് 6:30 സദർ ഉസ്താദുമാർ 7 മണിക്ക് മുമ്പായി ബാക്കി വരുന്ന എല്ലാ ഉസ്താദുമാർക്കും ചോദ്യപേപ്പർ എത്തിച്ചു കൊടുക്കും. അവർ മുഖാന്തരമാണ് കുട്ടികൾക്ക് ചോദ്യപേപ്പർ ലഭിക്കുക. ആ ഉസ്താദുമാർ കുട്ടികളും രക്ഷിതാക്കളുമുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ആ ചോദ്യപേപ്പർ കിട്ടുന്ന ലിങ്ക് ഗ്രൂപ്പിൽ ഇടുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് പരീക്ഷാ സംവിധാനം തയ്യാർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് കുട്ടികളുടെ, അതുപോലെ രക്ഷിതാക്കളുടെ സംശയമായിരുന്നു, ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ എങ്ങനെയാണ് പരീക്ഷ നടക്കുക എന്നുള്ളത്. അതിനുള്ള ഉത്തരവുമുണ്ട്. 7 മണി മുതൽ 10 മണി വരെയാണ് ലിങ്ക് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലിങ്ക് അപ്രത്യക്ഷമാകും. ഒരു ക്ലാസ്സിന് 45 മിനിറ്റാണ് പരീക്ഷ എഴുതാനുള്ള സമയം. അങ്ങനെ നോക്കുമ്പോൾ 7 മണി മുതൽ 10 മണി വരെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു മൊബൈൽ കൊണ്ട് 4 ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ളത് ഫോണില്ലാത്ത അല്ലെങ്കിൽ റേഞ്ച് വളരെ കുറവായ ആളുകളുടെ കണക്കാണ്. അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അവരുടെ കണക്ക് നേരത്തെ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് 7 മണിക്ക് ഇതിൻ്റെ കോപ്പി എടുത്ത് ആ ചോദ്യപേപ്പർ എത്തിച്ചു കൊടുക്കുവാനുള്ള സംവിധാനം പരീക്ഷാ റേഞ്ച് പരീക്ഷാ ബോർഡിനാണ് പൂർണ്ണ സംവിധാനമുള്ളത്. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാവരും ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു അറിയിപ്പ് കൂടി സംസ്ഥയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ എഴുതിക്കഴിഞ്ഞ പരീക്ഷ ആൻസർ ഷീറ്റ് എന്താണ് ചെയ്യേണ്ടത്? ഓരോ ദിവസവും പരീക്ഷ എഴുതിക്കഴിഞ്ഞാൽ ഉടൻ അത് ഉസ്താദുമാർക്ക് വാട്സപ്പിലൂടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുക. നല്ല വൃത്തിയിൽ എഴുതി, വായിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ എഴുതി വേണം അയക്കാൻ. ഓരോ ദിവസവും എടുത്തു കഴിഞ്ഞാൽ ആ പേപ്പർ അവിടെ തന്നെ ശേഖരിച്ച് വെച്ച് എല്ലാ പരീക്ഷയും കഴിഞ്ഞ് ഈ ആൻസർ ഷീറ്റ് എല്ലാം കൂടി ഒരു കവറിലാക്കിക്കൊണ്ട് അതാത് ക്ലാസ് ഉസ്താദുമാർക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് പ്രത്യേക അറിയിപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിന് 6 പരീക്ഷയുണ്ടെങ്കിൽ 6 പരീക്ഷയുടെയും ഉത്തരപേപ്പർ ഒരു കവറിലാക്കി പരീക്ഷ കഴിഞ്ഞ അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസത്തിനുള്ളിലായിട്ടോ അതാത് ക്ലാസ് ഉസ്താദുമാർക്ക് എത്തിച്ചു കൊടുക്കണം. പരീക്ഷയുടെ മുഴുവൻ അച്ചടക്കങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കണം പരീക്ഷ എഴുതേണ്ടത്. എന്ന് വെച്ചാൽ ഓരോരുത്തരും പരീക്ഷ എഴുതുമ്പോൾ അതിൻ്റെ അച്ചടക്കങ്ങൾ പാലിക്കുക എന്ന് വെച്ചാൽ കോപ്പി അടിക്കാതെ നല്ല രീതിയിൽ എഴുതുക, അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതുമാണ് പറയാനുള്ളത്. ആദ്യത്തെ പരീക്ഷ നടക്കുന്ന 10 മിനിറ്റ് മുമ്പായിക്കൊണ്ട് രക്ഷിതാക്കൾ കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, പരീക്ഷ എഴുതുവാനുള്ള എല്ലാ തയ്യാറെടുപ്പിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നും പ്രത്യേകം ശ്രദ്ധിക്കണം.
അള്ളാഹു എല്ലാവർക്കും ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങൾ എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.